ദൈവത്തിൻ്റെ ആളൊറ്റ കൃപകളാൽ തിരുവചനം തിരുമധുരമത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേഷം നാഥ, എൻ്റെ മഹാകരുണയിലും കൃപയിലെയും നാളുകൾ അത്രയും ഞങ്ങളെ ഒഴിഞ്ഞിടത്തെയും കാത്തു ഉരുവാൽക്കുകയും ചെയ്ത എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. പ്രയാസങ്ങളുടെയും വേദങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവെ, നീ കരം പിടിച്ച് നടത്തുന്ന കർത്താവ്, ഞങ്ങളുടെ ജീവിതങ്ങൾ സാഹചര്യങ്ങളെ അനുഭവമാക്കത്തക്കോണം ഞങ്ങളുടെ വചനത്തിൽ കൂടെ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഈ പ്രവർത്തനത്തിൽ കൂടെ കർത്താവെ അനേകരെ നിൻ്റെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, അനേകർ അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങ് മാത്രമെന്ന് ദൈവമെന്ന് പറയത്തക്കോണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയനോട് കൂടെ ഉണ്ടായിരിക്കുന്ന കർത്താവെ, അടിയൻ്റെ ശബ്ദത്തോടുകൊണ്ട്, വാക്കുകളോട്, വചസ്സുകളോട് ഉണ്ടായിരിക്കുന്ന കർത്താവെ, കണ്ടത്തോടുകൊണ്ടുണ്ടായ ഏറ്റവും ലളിതമായ കർത്താവ് വചനം അനേകരുടെ ജീവിതത്തിൽ എത്തിക്കുവാൻ അവിടുന്ന് അങ്ങ് ക്രിയ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഏ സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അനേകമായ ആവശ്യങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചിന്തകളിൽ കടന്നു വരുന്നൊരു ചോദ്യമാണ്, ദൈവം ഒന്ന് കടന്നു വന്ന് എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിനക്കെന്താണ് ആവശ്യമെന്ന്. കാരണം നമ്മൾ വചനത്തിൽ അപ്രകാരമുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ ഈ കാല ജീവിതത്തിൽ അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ ചില സാഹചര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ചോദ്യമുണ്ടായിരുന്നെങ്കിൽ നന്നാന്ന് ചിന്തിക്കും. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ചെറുകാല പ്രായത്തിൽ അവരോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിനക്കെന്താണ് ആവശ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊരു ലിസ്റ്റ് തന്നെയാണ് തരുന്നത്. അല്ലെങ്കിൽ ഒരു മിഠായിക്കടയിൽ കയറി ചെന്ന് പല ചോദിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഏകദേശം എല്ലാ മിഠായി ബോക്സും കാണിച്ചിട്ട് ഇതൊക്കെ വേണമെന്ന് പറയും. കാരണം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിമിതിയില്ല, ആഗ്രഹങ്ങൾക്ക് പരിമിതിയില്ല, ദൈവത്തിന് പ്രവർത്തിക്കുവാനും പരിമിതിയില്ല. പക്ഷെ ദൈവത്തിന് പ്രത്യേകിച്ചും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെന്നും അത് ഏത് സമയത്ത് നിറവേറ്റണമെന്നും അതെപ്രകാരം നിറവേറ്റണമെന്നും ഒക്കെ ദൈവത്തിന് അറിയാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധവും ദൈവത്തോട് ഞാനും നിങ്ങളും എപ്രകാരമാണ് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നെന്നോ അതൊന്നും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു വാക്കിൽ പറഞ്ഞു പോകുന്ന സാഹചര്യമാണോ, അതോ വേദനയുടെ താഴ്വരയിൽ ഭർത്താവിൻ്റെ നിലവിളിക്കും മുൻപിൽ കർത്താവ് നിന്ന് ചോദിക്കുവാൻ ഇടയായതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം നമ്മുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തെ ദേവസ്ഥാനിൽ കണ്ണുനീരോടെ എത്ര തടസ്സമെന്ന് പറഞ്ഞാലും അത് പിടിച്ചു വാങ്ങുന്നിടം വരെ നിരന്തരമായ മധ്യസ്ഥത വഹിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രഭാത പ്രാർത്ഥനയും വസായന പ്രാർത്ഥനയും ഒക്കെ കാണും, കുടുംബ പ്രാർത്ഥനകൾ കാണും, വ്യക്തിഗത പ്രാർത്ഥനകൾ കാണും, എല്ലാം കാണും. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഉച്ചരിക്കുന്ന വാക്കുകളും നമ്മുടെ പ്രാർത്ഥനയിൽ നാം എപ്രകാരമാണ് ദൈവത്തോട് ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ നാം കേൾക്കുവാൻ ഇടയാകുന്നത് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല, അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നാം എപ്രകാരമാണ് ദൈവസ്ഥാനത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് നിങ്ങളോടൊപ്പം വചനത്തിൽ കൂടെ രണ്ട് വ്യത്യസ്തമായ കർത്താവ് നടത്തിയ അത്ഭുതങ്ങളുടെ കാര്യത്തിൽ ദൈവത്തോട് എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എങ്ങനെയാണ് അവർ അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായി മർക്കോസിൻ്റെ സുവിശേഷം 10:51 വർത്തമായോട് കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. അവിടെ ഒരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു.
വാട്ട് ഷുഡ് ഐ ഡൂ ഫോർ യു ദാറ്റ് യു ഡിസയർ. അതായത് നാം എന്താണ് കർത്താവിൽ നിന്ന് ലഭ്യമാകുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇച്ഛിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അവിടെ ആ കുരുടൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, കാഴ്ച പ്രാപിക്കുക. അതുകൊണ്ട് പറയുന്നത് റബ്ബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകാൻ പോലും ഇത്ര സമയമെടുക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പ്രാർത്ഥനാ വിഷയം എന്ന് നമുക്ക് തന്നെ അറിയുകയില്ലായിരിക്കും. കാരണം ഒരു ഒരു എന്താ പറയുന്ന ഒരു ഹോട്ടലിൽ കയറുമ്പോൾ, റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ കിട്ടുന്ന മെനു പോലെയായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. അതിങ്ങനെ നിരനിരയായിട്ട് അനേക വിഷയങ്ങൾ കാണും. പക്ഷേ അതിലൊന്നായിരിക്കും ഏറ്റവും പ്രാധാന്യം. ആ ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുത്തുന്നത്. ചിലപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരം മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ അനേകമായ മറ്റ് വിഷയങ്ങൾക്ക് ഉത്തരമാകുവാൻ ഇടയാക്കും. പക്ഷെ അത് എന്താണെന്ന് പോലും നമുക്ക് സ്വയം തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ ആ കുരുടൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളായിരുന്നു, അവന് കാഴ്ച പ്രാപിക്കണം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുവാനുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ആത്മീയ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ നാം എത്രമാത്രം കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാഴ്ച നഷ്ടപ്പെട്ടവരായി കടന്നു പോകുന്നു, എങ്കിലോ എനിക്ക് ആ കാഴ്ച പ്രാപിക്കുവാൻ എനിക്കൊരു സാഹചര്യം തരണമേ. ഇന്ന് ഞാൻ ലോകമോഹങ്ങളിലായി തീർന്നിരിക്കുന്നു, അതിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരുവാൻ നീ എന്നോട് മനസ്സലിയണമെന്ന് എത്രമാത്രം നാം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. ഇരുട്ടിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ആ കാഴ്ചയിലേക്ക് കടന്നു വരാൻ, പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ നാം എത്രമാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, അവിടെ വ്യക്തമായ ഒറ്റ കാര്യമേ പറയുന്നു, റബ്ബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണം. നമുക്കിതിൻ്റെ മുൻപോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 10:46 വാക്യം വായിക്കുമ്പോൾ, അവർ എരിഹോവിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ ജനക്കൂട്ടത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ഭർത്തിമായി എന്ന കുരുടൻ ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ പിതാവിന്റെ കാര്യം, അവൻ്റെ അവസ്ഥയുടെ കാര്യം, അവൻ എവിടെയാണെന്ന് എത്ര വ്യക്തമായിട്ടാണ് അവിടെ പറയുന്നത്. അതായത് ജനത്തിരക്കുള്ള ഒരു വഴിയരികിലാണ് യഥാർത്ഥത്തിൽ ഭർത്തമായിരിക്കുന്നത്. കാരണം ഒരു കുരുടൻ അവന് ഭിക്ഷ യാചിക്കണമെങ്കിൽ ജനങ്ങളില്ലാത്ത വിജനമായ സ്ഥലത്ത് കടന്നു ചെന്നാൽ ഒന്നും ലഭ്യമാകുകയില്ല. ഒരു ജനസാഹചര്യം ഉള്ളിടത്ത് ഇരിക്കുക മാത്രമല്ല, അവിടെ വഴിപോക്കർ അനേകർ കടന്നു വരാൻ സാഹചര്യങ്ങളുണ്ടെന്നും അത് മനസ്സിലാക്കിയായിരിക്കും അവൻ അവിടെ ഇരിക്കുന്നത്. മുമ്പോട്ട് വായിക്കുമ്പോൾ 47 വാക്യം വായിക്കുമ്പോൾ, അത് നസ്രായനായ യേശു ആണെന്ന് കേട്ടപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി, അവൻ കുരുടനായിട്ട് പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി കേൾക്കുക മാത്രമല്ല, ദാവീദിൻ്റെ വംശാവലിയിലാണ് ജനിച്ചിരിക്കുന്നതെന്ന് പോലും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, വ്യക്തമായി കർത്താവിനെ ആ വംശാവലിയുടെ ഇത് വച്ച് തന്നെയാണ് അവിടെ നിലവിളിക്കുന്നത്. പറയുന്നത് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് നമ്മൾ അനേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായാണോ യാചിക്കുന്നത്, അതോ ദൈവത്തോട് അവകാശം പറഞ്ഞാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഞാൻ ഇതൊക്കെ ചെയ്തതുകൊണ്ട് നീ എനിക്കിത് നൽകണമെന്ന്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നീ എനിക്കിത് നൽകണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ കുടുംബ പാരമ്പര്യം ഇതായതുകൊണ്ട് നീ എനിക്ക് നൽകണമെന്ന്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ആകെ പറയുന്നത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി മാത്രം അപേക്ഷിക്കുന്ന ഒരു നിലവിളിയാണ്. കർത്താവിൻ്റെ കരുണയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും അതിൻ്റെ മധ്യത്തിൽ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുമെന്ന് നമ്മൾ അറിയണം.
പക്ഷെ ഇന്നത്തെ പല ജീവിത സാഹചര്യങ്ങളിൽ ആ കരുണയ്ക്കായിട്ട് നമ്മൾ യാചിക്കുവാൻ മറന്നു പോവുകയും നമ്മൾ ചെയ്തിരിക്കുന്ന അനേക പ്രവർത്തനങ്ങളെപ്പറ്റിയും പ്രവൃത്തികളെപ്പറ്റിയും ദാനധർമ്മങ്ങളെപ്പറ്റിയും ജീവിത കുടുംബ പാരമ്പര്യങ്ങളെയൊക്കെ പറഞ്ഞ് കർത്താവിനോട് പറയും, കർത്താവെ ഞാൻ ഈ കുടുംബത്തിലെയുള്ള അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എൻ്റെ പ്രവർത്തനങ്ങൾ ഇതാണ്, എനിക്ക് അതുകൊണ്ട് നീ പ്രവർത്തിച്ചേ മതിയാവൂ. അതിനു പകരം ഇവിടെ വർത്തമായെ പോലെ ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമെന്ന് നിന്റെ കരുണയ്ക്ക് യോഗ്യമാക്കണമെന്ന് നമുക്ക് എത്രമാത്രം നിലവിളിക്കുവാൻ കഴിയുന്നുണ്ട്. മുമ്പോട്ട് 48-ാം വാക്യം വായിക്കുമ്പോൾ മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ചിലരെ കടന്നു വന്ന് പറഞ്ഞേക്കാം മൗനമായിരിക്കുക. പക്ഷേ പ്രിയ സഹോദരി, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമായാലും ദൈവമായ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏക ലക്ഷ്യം ദൈവം കർത്താവായിരിക്കണം. ആ കർത്താവ് നമ്മുടെ ഏക ലക്ഷ്യമാകുമ്പോൾ ഇവിടെ ആ ഭർത്തമാരുടെ ജീവിതത്തിൽ കർത്താവ് അവൻ്റെ നിലവിളി ഒന്ന് കേൾക്കണമെന്നും ആ നിലവിളി കേട്ടാൽ അവന് കാഴ്ച പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കും നിങ്ങൾക്കും അപ്രകാരം ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാൻ പോലും മടിയായ അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെന്ത് ചിന്തിക്കും? മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരിക്കും? പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ അസാധ്യമായത് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവം അറിയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും ഇല്ലെന്ന്. ഇന്ന് ഞാനായിരിക്കുന്നത് അവൻ മൂലമെന്ന് പറയത്തക്കോണം നമ്മൾ ശക്തരായി തീരണം. അവൻ്റെ കൃപയൊന്നു മാത്രമാണ് എന്നെയും നിങ്ങളെയും നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും വലിയൊരു മഹാമാരി കഴിഞ്ഞ് ഇന്ന് ഈ സമയത്ത് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമുഖത്ത് നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ജീവശ്വാസം നൽകിയ സൃഷ്ടികർത്താവാൽ അസാധ്യമായത് ഒന്നുമല്ലെന്ന് നാം മനസ്സിലാക്കണം. എത്ര വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രതിബന്ധങ്ങളായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ തകർത്തുകൊണ്ട് ജയോത്സവത്തോടെ നയിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. അപ്രകാരം ഒരു വിശ്വാസമുള്ളപ്പോൾ ദൈവസ്ഥാനിൽ ദൈവത്തോട് നമുക്ക് നിലവിളിക്കുവാൻ ഒരു മടിയും കാണുകയില്ല, ഒരു നാണവും തോന്നുകയില്ല. കാരണം എന്നെ നല്ലവണ്ണം അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നിൽ നിന്ന് ഞാൻ മറച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ ഉള്ളതുപോലെ അറിയുന്നവനാണ്. മുമ്പോട്ട് വായിക്കട്ടെ, 49-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കുക അവൻ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൻ കുരുടനെ വിളിച്ചു. മൗനമായിരിക്കുക എന്ന് പറഞ്ഞ അതേ ജനം ഇപ്പോൾ പറയുന്ന എന്താണ്? ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, അവൻ നിന്നെ വിളിക്കുന്നു. യേശു നിന്റെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നിലവിളി കേൾക്കുമ്പോൾ ജനമധ്യത്തിൽ ഒരു പ്രതികരണത്തിൻ്റെ മാറ്റമാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. 50-ാം വാക്യം വായിക്കുമ്പോൾ അവൻ തൻ്റെ പുതപ്പ് ദൂരെ എറിഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ അന്ധകാര ജീവിതത്തിൽ അവന് സഹായമായിരുന്ന, അവൻ്റെ സഹവാസമായിരുന്ന ഒരു പുതപ്പിനെ അവൻ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ലെന്ന് അവനറിയാം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പല കാര്യങ്ങൾ നമ്മളെ മുറുകെ പറ്റുമ്പോൾ അതിനെ വിട്ടുമാറി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനെ വിട്ടുമാറി പൂർണ്ണമായി ദൈവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ അപ്പോഴും നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ഉത്തരം ലഭ്യമാകുവാൻ കഴിയാത്തതെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഉത്തരം ലഭ്യമാകണമെങ്കിൽ എന്നെ നിങ്ങളെയും പുറകോട്ട് വലിക്കുന്ന എന്ത് കാര്യമായാലും എന്ത് പുതപ്പായാലും അത് പറിച്ചു കളഞ്ഞ്
എഴുന്നേറ്റ് ധൈര്യത്തോട് മുന്നേറണം. അപ്പോഴാണ് 10:51 കർത്താവ് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബ്ബോനി എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. എനിക്ക് കാഴ്ച പ്രാപിക്കണം. അപ്പോൾ 52-ാം വാക്യത്തിൽ കർത്താവിന്റെ പ്രതികരണം നാം ഒന്ന് മനസ്സിലാക്കണം. യേശു അവനോട് പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവൻ യേശുവിനെ അനുഗമിച്ചു. ഇന്ന് ജീവിതത്തിന്റെ നന്മകൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ രുചിച്ചറിയുമ്പോൾ ആ ദൈവത്തെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഭർത്താമ്മയുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ 3 കാര്യങ്ങൾ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, 1, വഴിയരികിൽ ഇരുന്നിട്ട് കർത്താവ് വരുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവിനെ നിർത്തത്തക്കവണ്ണമുള്ള നിലവിളിയാണ്. അവിടുത്തെ ജനം അവന് പ്രതികൂലമായിരുന്നു, പക്ഷേ അവൻ്റെ സാഹചര്യം പ്രതികൂലമായിരുന്നു. അത് വകവെക്കാതെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ എൻ്റെ നിലവിളി എത്തണമെന്ന് മാത്രമുള്ള ലക്ഷ്യം. 2, അവൻ കർത്താവ് വിളി കേട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ അത്രയും നാളും അന്ധകാരത്തിൽ വഹിച്ചുകൊണ്ടിരുന്ന അവൻ്റെ പുതപ്പനെ മാറ്റിക്കളഞ്ഞ് എഴുന്നേറ്റ് മുൻപോട്ട് പോകുന്നു. ഏറ്റവും അവസാനം അവനോട് എന്ത് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യത്തിൽ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവിടെ കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിൽ പ്രവർത്തി. അവനൊരു വിശ്വാസമുണ്ടായിരുന്നു, കർത്താവിൻ്റെ നിലവിളി കേട്ടാൽ എനിക്ക് കാഴ്ച ലഭ്യമാകുമെന്നുള്ളൊരു വിശ്വാസം. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ അപ്രകാരം ഒരു വിശ്വാസമുണ്ടോ? നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അപ്രകാരം ഒരു വിശ്വാസമുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ചിരിക്കുമെന്ന് 100% നമുക്ക് വിശ്വാസം വേണം. അല്ലാതെ ആ പുതുപ്പം പിടിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുകയില്ല. മറ്റൊരു കാര്യം, കനാനിയ സ്ത്രീയെ പറ്റിയുള്ള ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 15:22 ഇപ്രകാരമാണ് പറയുന്നത്. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന അവനോട് കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇവിടെ ഒരു കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന കാര്യം വ്യക്തതയോട് പറയുന്നത്, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവത്തിൻ്റെ സാഹചര്യം കഠിനമായിരിക്കുന്നെന്ന് പറഞ്ഞു. കർത്താവ് അവിടെ ഈ 15:23 കർത്താവിൻ്റെ പ്രതികരണം നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു പ്രതികരണമാണ്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാരടുക്കൽ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ശിഷ്യന്മാർക്ക് പോലും ഇച്ചിരി വിഷമമായി. കാരണം അവിടെ പറയുന്നെന്താ, എൻ്റെ മകളെ ഭൂതം കഠിനമായിരിക്കും എന്ന് നിലവിളിച്ച് പറയണമെങ്കിൽ 2-3 പ്രാവശ്യം പറഞ്ഞു കാണും. ആ പറച്ചിൽ കേട്ട് കാണുകയില്ലെന്നുള്ള അവസ്ഥയിലായിരിക്കും ആ നിലവിളി. നിലവിളി എന്ന് പറയുന്ന ആ പറയുന്നതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലാണ് എപ്പോഴും നിലവിളി ഉയരുന്നത്. ഭർത്താവിൻ്റെ ജീവിതത്തിൽ ആ നിസ്സഹായ അവസ്ഥയാണ് അവനെ നിലവിളിക്കുവാൻ പ്രേരിപ്പിച്ചത്. അതുതന്നെയാണ് ഇവിടെയും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നത്, ആ അസഹ്യമായിരിക്കുന്നുണ്ടാ, നീ ഒന്ന് പ്രവർത്തിക്കണമെന്ന്. പക്ഷേ 15:24 പിന്നെയും കർത്താവിൻ്റെ പ്രതികരണം, അന്നീ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേദന ഉളവാക്കുന്ന പ്രതികരണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോണം. അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. അതായത്, നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ആദ്യത്തെ പ്രതികരണം മൗനവും, രണ്ടാമത്തെ പ്രതികരണത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ ഭവനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റ് പലരുടെ ഭവനത്തിന് അല്ലെങ്കിൽ മറ്റൊരു ജാതിയുടെ പ്രവർത്തനത്തിനായി എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ
അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ സ്വീകരിച്ചിട്ടില്ലെന്നാണ്. പക്ഷെ അവിടെയും ആ കനാന്യ സ്ത്രീ കൈവിടുന്നില്ല. അവളുടെ പ്രതികരണം നാം ഒന്ന് മനസ്സിലാക്കാം. 25-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അവൾ വന്ന് അവനെ താണു വണങ്ങിക്കൊണ്ട് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ തള്ളിപ്പറ, കർത്താവ് അവളെ തള്ളിപ്പറ, നീ നിനക്ക് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്, നീ പൊക്കോ, പോയിക്കൊള്ളുക. പക്ഷേ അവള് ചെയ്യുന്നതോ, അവനെ താണു വണങ്ങിക്കൊണ്ട് കർത്താവെ എന്നെ സഹായിക്കണമേ. നിസ്സഹായയുടെ ഏറ്റവും താഴ്മയായ അവസ്ഥ താണു വണങ്ങുക, പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവെ, നീ അല്ലാതെ എനിക്കിതിനൊരു ഉത്തരം ആർക്കും നൽകുവാൻ കഴിയുകയില്ല. നീ അല്ലാതെ എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ മകൾക്ക് ഒരു വിടുതൽ നൽകുവാൻ കഴിയുകയില്ല. നിസ്സഹായയുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് കർത്താവിനോട് യാചിക്കുന്ന അവസ്ഥ. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ, കുടുംബ പാരമ്പര്യവും നമ്മുടെ സമ്പത്തിൻ്റെ മഹിമയൊക്കെ കണ്ട് ദൈവം പ്രവർത്തിക്കില്ല. പ്രിയ സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും താഴ്മയോടെ ദൈവസന്നിലൊന്ന് സമർപ്പിച്ച് ദൈവത്തോട് സഹായം യാചിക്കുവാൻ കഴിയുന്നുണ്ടോ? അവിടെ മുൻപോട്ട് വായിക്കട്ടെ. അപ്പോഴും കർത്താവിൻ്റെ പ്രതികരണം അപ്പോഴും വ്യത്യസ്തമാണ്. 15:26 പറയുന്നത്, അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നുത്തരം പറഞ്ഞു. ഏറ്റവും അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥ, നായ്ക്കുട്ടികളുടെ അവസ്ഥയിലേക്ക് ഉപമിക്കുന്ന സാഹചര്യം. തൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമെങ്കിൽ കർത്താവിനെ അത് കഴിയുകയുള്ളെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവൾ കടന്നു വന്നത്. പക്ഷേ വ്യത്യസ്തമായ പ്രതികരണം നാം നോക്കുമ്പോൾ, ആദ്യം പറയുന്നത് എന്താണ്? ആദ്യം മൗനം. രണ്ടാമത് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നത്. മൂന്നാമത് പറയുന്നത്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അതിൽ നിന്ന് നായ്ക്കുട്ടികൾക്ക് നൽകുവാൻ കഴിയുകയില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റും നാം കേൾക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുന്ന അവസ്ഥ. പ്രിയ സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ നിലനിർത്തത്തക്കോണം കഴിയണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വന്ന് ഇപ്രകാരം ആര് നിക്ഷേപിച്ചാലും ആര് തള്ളിപ്പറഞ്ഞാലും എൻ്റെ കർത്താവ് എന്നെ തള്ളിപ്പറയുകയില്ല, കർത്താവ് എൻ്റെ വിളി എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നിടം വരെ ഞാൻ അവൻ്റെ വാതിലിൽ മുട്ടുമെന്ന് നമുക്ക് ഉറച്ച പ്രവർത്തനവും വിശ്വാസമുണ്ടോ? ഇവിടെ അപ്രകാരം പറയുമ്പോഴും നമ്മൾ പലരും ചിന്തിക്കുമോ, ഇനി കർത്താവ് നമ്മളോട് കരുണയില്ല, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണോ ഇത്രമാത്രം വിരോധാഭാസമായ കാര്യങ്ങളിൽ കൂടെ കർത്താവ് അവളെ ഉത്തരം നൽകുന്നത്? പക്ഷേ കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കർത്താവ് കരുണാമയനായ കർത്താവ്, പക്ഷെ കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിലും പല കാര്യങ്ങളിൽ കർത്താവ് വിശ്വാസത്തിൻ്റെ ശോധനയിൽ നമ്മളെ കടത്തിവിടും. ആ വിശ്വാസത്തിൻ്റെ പരീക്ഷണ ഘട്ടത്തിലാണ് ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നത്. കർത്താവ് മൗനമായി നിന്നിരിക്കുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ചിലപ്പോൾ കർത്താവ് നമ്മളെ തള്ളിപ്പറഞ്ഞതായിരിക്കുന്ന അവസ്ഥയിലേക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് തള്ളിയിട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ അതിൻ്റെ മധ്യത്തിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്രകാരമായി തീരുവാൻ കഴിയുമെന്ന് നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 15:27 ഇപ്രകാരമാണ് പറയുന്നത്, അതിനവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇന്നത്തെ ആധുനിക ലോകത്തിൽ മനുഷ്യനെക്കാട്ടി കൂടുതൽ വിലമതിക്കുന്ന കാര്യങ്ങളാണ് നായ്ക്കുട്ടികൾ. ഇന്ന് ആരും നുറുക്ക് കൊടുക്കാറില്ല, അവർക്ക് അവരുടേതായ. പക്ഷേ പഴയകാല കാലത്തിലെ കാര്യങ്ങളെ പറ്റിയാണ്. ഒരു അനേക ഭവനങ്ങൾ പണ്ട് നായ്ക്കുട്ടികളൊക്കെ വളർത്തിയവർക്കറിയാം, യജമാനൻ വരുമ്പോൾ പ്രത്യേകം തീന്മേശയുടെ അടുത്ത് വന്നിരിക്കും, എന്തെങ്കിലും അവിടുന്ന് കിട്ടുമെന്നുള്ള. യജമാനന്മാരെപ്പോഴും അവർക്ക് അവർ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് അല്പം എങ്കിലും കൊടുത്തിരിക്കും.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. കർത്താവിനോട് പറയുന്നത്, നീ നിൻ്റെ ജനത്തിന് വേണ്ടി വന്നോ, ജനത്തിനുള്ള അനുഗ്രഹം ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിൻ്റെ ഒരു അംശം, ഒരു തുള്ളി എനിക്ക് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട, ആ ഒരു തുള്ളി മാത്രം എൻ്റെ കുഞ്ഞിനൊരു വിടുതൽ നൽകുവാനിടയാക്കും, ആ ഒരു തുള്ളി മാത്രം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും. ഏറ്റവും അവസാനം 15:28 പറയുന്നത് യേശു അവളോട് സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. രണ്ട് വ്യത്യസ്തമായ പ്രവർത്തന കാര്യങ്ങളാകട്ടെ. ഒന്ന്, കർത്താവ് ഭർത്താവോട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? നിന്റെ വിശ്വാസം വലുതാകുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി സാഹചര്യത്തിൽ കടന്നു പോയാലും നമ്മളെ തന്നെ ഒന്ന് കർത്താവിന് സമർപ്പിച്ച് കൊടുത്ത് താണോ വീണ് കർത്താവിന് എന്നോ എന്നെ സഹായിക്കണമേ, പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിയുമോ? നിൻ്റെ കൃപയുടെ ഒരു അംശം, ഒരു തുള്ളി എൻ്റെ ജീവിതത്തിലേക്ക് പകരുവാൻ നീ മനസ്സലിയുമ കർത്താവേ, എങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനേകമായ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്രകാരം വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർസുദാംനാഥ, ജീവിതത്തിൻ്റെ വേദനകളുടെ ഘട്ടത്തിൽ കടന്നു വന്ന അനേകർ കർത്താവേ, കർത്താവ് ഈ സമയത്തെ വചനം കേൾക്കുമ്പോൾ അവർക്ക് നിൻ്റെ സ്വാതന്ത്ര്യം പകർന്നു കൊടുക്കത്തക്കോണം. നിൻ്റെ കൃപയുടെ മറവിൽ അവരെ കാത്തുള്ള പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ അവരുടെ ജീവിതത്തിൽ ലഭ്യമായി കർത്താവെ, അനേകരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ അവിടുന്ന് മനസ്സിലാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്നെ അറിഞ്ഞ് നിന്നിൽ സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകർക്ക് നിൻ്റെ സ്നേഹവും നിൻ്റെ സ്വാതന്ത്ര്യവും നിൻ്റെ സമാധാനവും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.